ഇനി നമ്മൾ 63-ാമത്തെ ഖണ്ഡികയിലേക്ക് വരികയാണ്. 63-ാമത്തെ ഖണ്ഡിക, ഇസ്രായേൽ ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ്. അതാണ് ഇനി അടുത്ത ഇസ്രായേലിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ് ഇസ്രായേൽ. അവരുടെ മേൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്നു. അവരോട് തന്നെയാണ് നമ്മുടെ കർത്താവായ ദൈവം ആദ്യമായി സംസാരിച്ചത്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ മൂത്ത സഹോദരന്മാരായ ജനമാണ് അവർ. രക്ഷ സാർവത്രികമാണ്, എങ്കിലും ആ രക്ഷയ്ക്ക് വേണ്ടി ആദ്യം വെളിപാട് കൊടുത്തത് ഇസ്രായേലിനാണ്. അതുകൊണ്ട് അവരെ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ മൂത്ത സഹോദരന്മാരാണ്. പൗലോസ്ലീഹ 4-ാം റോമർ 4-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അബ്രാഹം വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അബ്രാഹം പരിച്ഛേദനം ചെയ്തു കഴിഞ്ഞപ്പോഴാണോ അതിനു മുൻപാണോ ദൈവം അബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തത്? അതാണ് ദൈവം അബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തത്. അബ്രാഹം ആരുമല്ലാതിരുന്ന ഒരു വിജാതീയനായ സമയത്താണ്. അങ്ങനെ അബ്രാഹത്തിന് ആ വിശ്വാസം ലഭിച്ചു. ഒരു വിജാതീയനായിരുന്നപ്പോൾ ദൈവം അബ്രാഹത്തിനെ വിളിച്ചു, ദൈവം അബ്രാഹത്തിന് വിശ്വാസം കൊടുത്തു, ദൈവം അബ്രാഹത്തിന് ഉടമ്പടി കൊടുത്തു. ആ ഉടമ്പടിയുടെ മുദ്രയായിട്ടാണ് പരിച്ഛേദനം. അതുകൊണ്ട് പൗലോസിൻ്റെ വാദം ഇതാണ്, അബ്രാഹം വിജാതീയരുടെയും പിതാവാണ്. എന്നാൽ പരിച്ഛേദനത്തിലൂടെ അബ്രാഹം സജാതീയരുടെയും പിതാവാണ്. അപ്പോൾ രക്ഷയുടെ സാർവത്രികത അബ്രാഹത്തെ വിളിച്ചപ്പോൾ തന്നെ സഭയുടെ സാർവത്രികതയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അബ്രാഹത്തെ വിശ്വസിച്ചു, എബ്രാം നിന്നെ ഞാൻ ഒരനുഗ്രഹമാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ വചനത്തിൽ രക്ഷയുടെ സാർവത്രികതയും സഭയുടെ സാർവത്രികതയും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതിൻ്റെ ഒരു റിമോട്ട് പ്രിപ്പറേഷനായിരുന്നു അവിടെ മുതലേ തുടങ്ങി. ആ അനുഗ്രഹമാണ് പിന്നീട് ഓരോ ഉടമ്പടികളിലൂടെയും കൂടുതൽ കോൺക്രീറ്റ് ആയിട്ട് വരുന്നത്, കൂടുതൽ യാഥാർത്ഥ്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ്. അതാണ് പൗരോഹിത്യ ശുശ്രൂഷയാണ് ദൈവജനത്തിനെ വിശുദ്ധീകരിക്കുന്നതിനും ദൈവജനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും സ്ഥായിയായിട്ടുള്ള ഘടകം. അതാണ് ഇസ്രായേലിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് അവർ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിലൂടെ അവർ മൂത്ത സഹോദരന്മാരാണ്. ഇനി ഇതിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓരോ നമുക്ക് കാണാം. 204-ാമത്തെ ഖണ്ഡിക, ദൈവം തൻ്റെ ജനത്തിൽ പടിപടിയായി പല പേരുകളിൽ സ്വയം വെളിപ്പെടുത്തി. ദൈവം തൻ്റെ ജനത്തിൽ പടിപടിയായി പല പേരുകളിൽ സ്വയം വെളിപ്പെടുത്തി. എങ്കിലും പഴയ പുതിയ ഉടമ്പടികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ വെളിപാട് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനും സീനായ് ഉടമ്പടിക്ക് മുൻപായി മോശയ്ക്ക് കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിലെ ദിവ്യദർശനത്തിൽ ദൈവിക നാമം വെളിപ്പെടുത്തിയ ദൈവാവിഷ്കരണമായിരുന്നു. അതാണ് അടുത്ത പാരഗ്രാഫും കൂടി ഒന്ന് വായിക്കാം. കത്തിച്വലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞ് ചാമ്പലാകാതിരുന്ന മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. അവിടെ നിന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. പുറപ്പാട് 3:6, അവിടെ നിന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്, പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങളിൽ അവരെ നയിക്കുകയും ചെയ്തവൻ.
വിശ്വസ്തനും ദയാലുവുമാണ്. അവിടുന്ന് അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുന്നവനുമാണ്. അവരുടെ പിൻഗാമികളെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു. സ്ഥലകാലാതീതനായി ഇത് ചെയ്യാൻ കഴിയുകയും അഭിലക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. തൻ്റെ സർവശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത്, ഐ ആം ഹു ഐ ആം, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന്. ഐ ആം ഹു ഐ ആം. അപ്പോൾ പല വിധത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിലും സ്ഥായിയായ ഒരു വെളിപാട് സീനായ് ഉടമ്പടിക്ക് മുൻപ് മോശയ്ക്ക് കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിലൂടെ ദിവ്യ ദർശനത്തിൽ ദൈവിക നാമം വെളിപ്പെടുത്തിയ ദൈവ ആവിഷ്കരണമായിരുന്നു. ആ മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരുന്നുവെങ്കിലും ചാമ്പലാകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ടായിരുന്നു, ആ ഞാനാണ് പടിപടിയായിട്ട് ഈ രക്ഷാകര പദ്ധതിയെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ടായിരുന്നു. ഇതെപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഞാൻ ആണ് ഇവിടെ പറയുന്നത്, ഞാനാകുന്നവനാകുന്നു. ദൈവം തന്നെയാണത് ആ മുൾപ്പടർപ്പിൽ കത്തിച്ചൊലിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് കത്തുന്നു, ചാമ്പലാകുന്നില്ല. അടുത്തത് 2801, ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിലുള്ള പുതിയ ഉടമ്പടി, ത്രിത്വൈക ദൈവവുമായുള്ള ഐക്യം സഭയിലൂടെ വ്യാപിക്കുകയും ലോകത്തെ മുഴുവനെ വാസ്തേക്ഷിക്കുകയും ചെയ്യുന്ന ദൈവിക സ്നേഹം എന്നിവ നാം അനുസ്മരിക്കുന്നു. നമ്മളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനം, എല്ലാവരും സഹോദരങ്ങൾ, ഫെറ്റലി ടൂട്ടി, എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ഈ രക്ഷ കൊണ്ടുവന്നിരിക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനയും നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ അധരം ലോകം മുഴുവനുമുള്ള സകല ജാതി മതസ്ഥരെയും യേശുവിനോടൊപ്പം യേശുവിൻ്റെ സഹോദരരായി കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ, ഓ എൻ്റെ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും കണ്ടോ, ആരാണത്? എല്ലാ ആത്മാക്കളും, ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ള, അതായത് ദൈവത്തെ തിരസ്കരിച്ചും മാരകമായ പാപത്തിൽ വസിക്കുന്നവരെ പോലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ നീതിമാന്മാരെ വേണ്ടിയല്ല ഞാൻ വന്നത്, നീതിമാന്മാരെൻ്റെ കൂടെ ഉണ്ട്. അവരെ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വർഗീയ അനുഭവത്തിലാണ് അവരെല്ലാം പ്രാർത്ഥിക്കുന്നത്. ആ അനുഭവം കിട്ടാത്ത, ആ അനുഭവത്തിൽ നിന്ന് അകന്നു പോകുന്ന വഴിതെറ്റിയ കുഞ്ഞാടുകളെ പുറകെ പോകാനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആടുകളിൽ ഒന്നിനെപ്പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ ആശയമെല്ലാം ഈശോയുടെ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ ഈശോയുടെ പ്രാർത്ഥനയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിലുള്ള പുതിയ ഉടമ്പടി, ത്രിത്വൈക ദൈവവുമായുള്ള ഐക്യം സഭയിലൂടെ വ്യാപിക്കുകയും ലോകത്തെ മുഴുവനും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ദൈവിക സ്നേഹം എന്നിവ നാം അനുസ്മരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അടുത്തത് 839 സഭയും അക്രൈസ്തവരും സുവിശേഷം ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്തവർ
ദൈവജനത്തോട് വിവിധ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ലൂമൻ ജെൻഷ്യം 16. സുവിശേഷം ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്തവർ ദൈവജനത്തോട് വിവിധ രീതികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യഹൂദജനത്തോട് സഭയ്ക്കുള്ള ബന്ധം പുതിയ ഉടമ്പടിയിലെ ദൈവജനമായ സഭ തൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ യഹൂദജനവുമായി തനിക്കുള്ള ബന്ധം കണ്ടെത്തുന്നു. യഹൂദജനത്തോട് സഭയ്ക്കുള്ള ബന്ധം പുതിയ ഉടമ്പടിയിലെ ദൈവജനമായ സഭ തൻ്റെ രഹസ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ യഹൂദജനവുമായി തനിക്കുള്ള ബന്ധം കണ്ടെത്തുന്നു. നമ്മുടെ കർത്താവായ ദൈവം ആദ്യമായി സംസാരിച്ചത് അവരോടാണ്. മറ്റ് അക്രൈസ്തവ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഹൂദവിശ്വാസം പഴയ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമവും ആരാധനയും വാഗ്ദാനങ്ങളും പൂർവപിതാക്കന്മാരും അവരുടേതാണ്. ക്രിസ്തു ശാരീരികമായി അവരിൽ നിന്നുള്ളവനാണ്. 328 റോമർ 9:4-5 സർവാധിപനായ കർത്താവ് നിൽക്കുള്ള ഭാഗമാണത്. റോമർ 9:4-5 ഈ പറഞ്ഞത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമവും ആരാധനയും വാഗ്ദാനങ്ങളും പുറവിതാക്കന്മാരും അവരുടേതാണ്. ക്രിസ്തു ശാരീരികമായി അവരിൽ നിന്നുള്ളവനാണ്. സർവാധിപനാം കർത്താവ് എന്നുള്ള ആ വാക്ക് അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവരിൽ നിന്നുള്ളവൻ തന്നെ, അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ക്രിസ്തു എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും വീണ്ടും വീണ്ടും വിചാരത്തിനതീതമാണ്. 329, അതായത് റോമർ 11:29. ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിന്തിരിക്കപ്പെടുന്നില്ല, പിൻവലിക്കപ്പെടുന്നില്ല. അപ്പോൾ മറ്റ് അക്രൈസ്തവ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദവിശ്വാസം പഴയ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമവും ആരാധനയും വാഗ്ദാനങ്ങളും പൂർവപിതാക്കന്മാരും അവരുടേതാണ്. ക്രിസ്തു ശാരീരികമായി അവരിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടുന്നില്ല, വീണ്ടും വിചാരത്തിനതീതമാണ് എന്നാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ സുവിശേഷം ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്തവർ ദൈവജനത്തോട് വിവിധ രീതികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവജനത്തോട് വിവിധ രീതികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങുകയാണ്. 64-ാമത്തെ ഖണ്ഡിക. ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു. ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു. രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ, രക്ഷ നമ്മളെല്ലാവരും പ്രത്യാശിക്കേണ്ട ഒന്നാണ്. പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 23-24 നമ്മൾ കേട്ടിട്ടുണ്ട്. നാം പ്രത്യാശയിലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ പ്രത്യാശിക്കുന്നു അത് പൂർണ്ണമായി നമുക്ക് ലഭിക്കുമെന്ന്. അപ്പോൾ ആ പ്രത്യാശ ഇല്ലാത്തവരാകരുത് നമ്മൾ. അതുകൊണ്ടാണ് റോമർ 8:5 തന്നെ പറയുന്നത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അല്ല, റോമർ 8:5 റോമർ 5:5 റോമർ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശയുടെ പടിവാതിൽ
ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഇവിടെ ഏറ്റവും പ്രധാന പ്രമേയം ഇതായിരുന്നു, പ്രത്യാശ, ഹോപ്പ്, ഹോപ്പ്. ഇപ്പോൾ ബെനഡിക്റ്റിനെ മൂന്ന് സബ്ജക്റ്റ് ഇതാണ്, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഹോപ്പ് എന്ന ഒരു ചാക്രിക ലേഖനത്തിൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉടനീളം പറയുന്നത് പ്രത്യാശയുള്ളവരാകുവിൻ, നമ്മൾ നിരാശപ്പെടരുത്, ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം, സുവിശേഷം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. ആരെയും ഭയപ്പെടുത്തുന്നതോ രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ ഇല്ലാത്ത തരത്തിൽ ചിന്തിക്കുന്നത് സുവിശേഷമല്ല. സുവിശേഷം, ദാറ്റ് ഇസ് എ ഗുഡ് ന്യൂസ്. അപ്പോൾ പ്രത്യാശ എന്നുള്ളത് പഴയ നിയമത്തിൽ ഉടനീളമുണ്ട്. അതാണ് 64-ാമത്തെ കണ്ണിക. ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു. സർവ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള നവീനവും സനാതനവുമായ ഹൃദയത്തിലെഴുതപ്പെടേണ്ടതുമായ ഒരു പുതിയ ഉടമ്പടിയെ കാത്തിരിക്കുന്ന ജനത്തെയാണ് ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇനി നിരത്തി വചനങ്ങളാണ്. ഏതെല്ലാമാണ് ആ വചനങ്ങൾ? അതൊന്ന് യെശയ്യാം 2:2-4, ജർമിയാം 31-34, ഹെബ്രായർ 10:16, നമുക്ക് അതൊന്ന് എടുക്കാം. യെശയ്യ 2:2-4, യെശയ്യ 2. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്ത പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, എല്ലാ പർവ്വതങ്ങൾക്കും മുമ്പിൽ ഉയർന്നു നിൽക്കും. അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം, അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും, നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ. അപ്പോൾ ഇത് ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എന്നെല്ലാം പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. അടുത്തത് ജർമിയ 31:31, ഇസ്രായേൽ ഗോത്രങ്ങളോടും യൂദാ ഗോത്രങ്ങളോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യും, യൂദാ ഗോത്രങ്ങളോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു, ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദിവസം വരുമ്പോൾ ആ പഴയ ഉടമ്പടി അവർ ലംഘിച്ചു എങ്കിലും ദൈവം കരുണ കാണിക്കുകയാണ്. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അതാണ് പുതിയ ഉടമ്പടി. അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പം എന്നിയേ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്തതാണ്, അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകുന്നു, അവരുടെ പാപം ഞാൻ മനസ്സിൽ വയ്ക്കുകയില്ല. ഇത് വലിയ കാര്യമാണത്. ഇതാണ് പുതിയ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാന കാര്യം. അവരുടെ പാപം ഞാൻ ഓർത്തിരിക്കില്ല. മാർപ്പാപ്പ സരളമായിട്ട് പറയാറുണ്ട് ഇങ്ങനെ, നമ്മുടെ കർത്താവിനെ ഇച്ചിരി ഓർമ്മപ്പെശകുണ്ട്, ആ പുള്ളി നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കില്ല. അങ്ങനെ ഒരു നർമ്മരസമായിട്ട് പറയാറുണ്ട്. ഇത് നമ്മളോ നമ്മളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്, നീ എന്നെ അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ എൻ്റെ ഇത്ര നാളും ഇങ്ങനെ ചെയ്ത്, നിങ്ങളങ്ങനെ ചെയ്ത്, ഇങ്ങനെ ഇത് എന്തെങ്കിലും ഒരു പ്രധാന ഒരല്പം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ
ഉടനെ ട്രിഗർ തുറന്നു, പിന്നെ പഴയ ഹിസ്റ്ററി മുഴുവനും നമ്മൾ കേട്ടു. അന്ന് അങ്ങനെയായിരുന്നു, നിങ്ങൾ അങ്ങനെയായിരുന്നു, നിങ്ങളിങ്ങനെ ചെയ്തോട്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്കതൊന്നും ഒരിക്കലും നമുക്ക് തീരുമാനിക്കാം. ഇനി മേലിൽ ഈ പഴയത് എണ്ണിപ്പറക്കി പറയൽ നിർത്തണം. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വിട്ടുകൊടുക്കൂ. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. യേശുക്രിസ്തുവിലൂടെ അത് സംഭവിച്ചു കഴിഞ്ഞു. അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. ഇതെല്ലാമാണ് ഈ പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമം. ഞാൻ അബ്രാഹത്തിന് മുമ്പുണ്ടായിരുന്നു. ആ പുതിയ നിയമത്തിലേക്ക് ഞാനാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എൻ്റെ കരുണാർദ്രമായ സ്നേഹം അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്തു, ഞാൻ നിന്നിലൂടെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത് ഞാൻ നടപ്പാക്കും. അവർ അനുസരണക്കേട് കാണിച്ചു. അവർ ഇതാ കൂടുതൽ വലിയ അടിമത്വത്തിലേക്ക് പോയി. എങ്കിലും ഞാൻ അവരോട് കരുണയുള്ളവനാകും. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വേശ്യയെ പോലെയാണ് എൻ്റെ ജനമെങ്കിലും ഞാൻ അവരോട് അവരെന്നോട് വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും ഞാൻ അവരോട് വിശ്വസ്തത കാണിക്കും. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ മാനുഷിക ബുദ്ധി യോജിക്കാത്തത്. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നീ തെറ്റ് ചെയ്തു, അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് കിടക്കുന്നത്. അതല്ലേ അല്ല ദൈവത്തിൻ്റെ. പഴയ നിയമത്തിൽ തന്നെ ദൈവം നോക്കൂ, ആ വഴിതെറ്റിപ്പോയ ആടുകളുടെ പുറകെ പോകുന്നു. ആ ജനത്തെ ഈ പുതിയ ഉടമ്പടി ചെയ്തുകൊണ്ട് ബാബിലോണിൽ നിന്നും ദൈവം കൊണ്ടുവരുന്നു. ആ ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത് മൂന്നാല് പുസ്തകങ്ങളിൽ കിടക്കുന്ന കാര്യമാണ്. അവർക്ക് സകലത നഷ്ടപ്പെട്ടു. അവരുടെ മഹത്വം നഷ്ടപ്പെട്ടു, അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു, അവരുടെ രാജകീയത നഷ്ടപ്പെട്ടു, അവർ അടിമകളായി പിടിച്ചെടുക്കപ്പെട്ടു, സകലത നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവത്തെ അനുസരിക്കാതാകുമ്പോൾ, ദൈവത്തെ ആരാധിക്കാതാകുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുമ്പോൾ സകലതും നഷ്ടപ്പെടും. പക്ഷേങ്കിലും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ അവസ്ഥയിൽ നിന്ന് അവനെ ഞാൻ രക്ഷിക്കണം. അതിലാണ് ദൈവത്തിൻ്റെ വിജയം. ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ കൂടെ പോണവരുടെ അടുക്കെ രക്ഷിക്കുന്നതിൽ ഒരു വെല്ലുവിളിയില്ല. വെല്ലുവിളി എന്തിലാണ്? എന്നെ തിരസ്കരിച്ച് എന്നെ അനുസരിക്കാത്ത ജനത്തെ ഞാൻ കൈവിടില്ല. ഞാൻ അവരെ രക്ഷിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ജർമിയായിൽ ഇതാ ഞാൻ അവരെ കൈപിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. കാരണം അത് കൽഫലകകളിൽ എഴുതി കൊടുത്തു. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്ത ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പം എന്നിയേ. അതാണ്, കുട്ടികൾക്കായാലും ഇതെല്ലാം മനസ്സിലാകും. വലിപ്പച്ചെറുപ്പം എന്നിയേ, എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും. അവരുടെ മനസ്സിനുള്ളിൽ
അത് എബ്രായർ 10 ആലേഖനം ചെയ്യും. താങ്ക് യു. അപ്പോൾ ഇവിടെ എബ്രായർ 8:12 ഓക്കെ. അപ്പോൾ ഇവിടെ മുതൽ ആ വെളിപാടിൻ്റെ ഇതാണ് പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമം. ഞാൻ അബ്രാഹത്തിന് മുമ്പുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കരുണ, കർത്താവിൻ്റെ കരുണയാണ് അവിടെ നമ്മൾ കാണുന്നത്. യെസ്. അപ്പോൾ ഇനി നമുക്ക് 64-ാമത്തിലെ പാരഗ്രാഫിലേക്ക് വീണ്ടും വരാം. ദൈവജനത്തിൻ്റെ സമൂല രക്ഷ, അവരുടെ എല്ലാ അവിശ്വസ്തതകളിൽ നിന്നുള്ള പവിത്രീകരണം, സർവജനതകളെയും ആശ്ലേഷിക്കുന്ന രക്ഷ, ഇതാണ് പ്രവാചകന്മാർ പ്രഘോഷിക്കുന്നത്. 23:36, 49:5-6, 53:11, 36-ൽ നമുക്കറിയാം, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ നിങ്ങളെ സകല അകൃത്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം നൽകും, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റും. കണ്ടോ? അപ്പോൾ ഇത് ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ഇത് പൂർണ്ണമായി നടപ്പാക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. എന്നിരുന്നാലും ഇസ്രായേൽ ജനം ആ അകൃത്യങ്ങളിൽ ദൈവം അവരോട് ക്ഷമിച്ചു, അവരെ അതിൽ നിന്നും മോചിപ്പിച്ചു, അവരെ ബാബിലോണിൻ്റെ അടിമത്വത്തിൽ നിന്നും വീണ്ടും കൊണ്ടുവന്നു. പുതിയൊരു ജെറുസലേം അവിടെ ഉണ്ടാക്കപ്പെട്ടു, പുതിയ ദേവാലയം ഉണ്ടാക്കപ്പെടുന്നു, അതെല്ലാം അവിടെ ഉണ്ടാക്കപ്പെടുന്നു. ഇതവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവജനത്തിൻ്റെ സമൂല രക്ഷ, അവരുടെ എല്ലാ അവിശ്വസ്തതകളിൽ നിന്നുമുള്ള പവിത്രീകരണം. ഇത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ വിശ്വസിക്കുന്നത് അവൻ അവിശ്വസ്തത കാണിച്ചു, അതുകൊണ്ട് അവൻ ശിക്ഷ കിട്ടണം, അതല്ല രക്ഷ. രക്ഷ എന്ന് പറയുന്നത് കർത്താവ് പുറകെ പോവുകയാണ് നഷ്ടപ്പെട്ട ആടിനെ തേടി. അനുസരണമില്ലാത്തവരുടെ പുറകെ പോയിട്ട് അവൻ്റെ ആത്മാവിൽ കടന്ന് അവന് മാനസാന്തരം കൊടുത്ത് അവനെ പൊക്കിയെടുത്ത് തോളിലേറ്റി കൊണ്ടുവരുന്നു. അതാണ് പഴയ നിയമം തന്നെ. ഈശോ ചെയ്ത അതേ പ്രവൃത്തി ചെയ്യാൻ കടപ്പെട്ടവരാണ്. നമ്മളും മറ്റുള്ളവരുടെ തിന്മകളെ എടുക്കുന്നുണ്ട്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ രഹസ്യം. ഞാനാകുന്നു ആൽഫായും ഒമേഗായും. അത് മനസ്സിൽ വയ്ക്കുക. നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി. പഴയ നിയമത്തിൽ ഒളിഞ്ഞുകിടന്ന ദൈവീക വെളിപാടുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാവിഷ്കരണം. ഇനി അവസാനം നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് വരും. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഉദയ സൂര്യൻ്റെ കിരണങ്ങളെ പോലെ പഴയ നിയമം മുഴുവനും ആ കിരണങ്ങളിലൂടെ ഓരോന്നിലും യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.